2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിനിടയിൽ കർണാടകയിലെ കോലാറിൽ നടത്തിയ മോദി പരാമർശത്തിന് എതിരായ കേസിലാണ് രാഹുലിനെ സൂറത്ത് വിചാരണ കോടതി ശിക്ഷിച്ചത്. അദ്ദേഹത്തിനെതിരായ ക്രിമിനൽ അപകീർത്തി കേസിൽ കുറ്റക്കാരനാണെന്ന വിധി സ്റ്റേ ചെയ്യുമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ അപ്പീലിൽ വിധിയാണ് ഗുജറാത്ത് ഹൈക്കോടതിയിൽ ഇന്ന് വിധി പ്രസ്താവിക്കുന്നത്. ജസ്റ്റിസ് ഹേമന്ത് പ്രജാക്കിന്റെ ബെഞ്ചാണ് ഹർജി വിധി പറയുന്നത്. അപ്പീൽ അംഗീകരിച്ച് സ്റ്റേ നൽകിയാൽ രാഹുലിന്റെ എം പി സ്ഥാനത്തുള്ള അയോഗ്യത നീങ്ങും. വിധി എതിരായാൽ മേൽക്കോടതിയെ സമീപിക്കേണ്ടി വരും. മെയ് 2 അന്തിമവാദം പൂർത്തിയായ ശേഷം ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച കോടതി വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ജാർഖണ്ഡ് ഹൈക്കോടതി ശിക്ഷാ നടപടി സ്റ്റേ ചെയ്തിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ പരാമർശത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധിത നടപടി എടുക്കരുതെന്ന് കോടതി ഉത്തരവിട്ടു. കേസിന്റെ അടുത്ത വാദം ഓഗസ്റ്റ് 16 നടക്കും. മോദി കുടുംബ പേര് പരാമർശത്തിന്റെ പേരിൽ അഭിഭാഷകൻ പ്രദീപ് മോദിയാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം മോദി സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്നതെന്നാരോപിച്ച് 20 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. കേസിൽ നേരിട്ട് ഹാജരാകാൻ ഉത്തരവിട്ട കീഴ്ക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ക്രിമിനൽ റിട്ട് ഹർജി സമർപ്പിച്ചിരുന്നു. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സഞ്ജയ് കുമാർ ദ്വിവേദി രാഹുൽ ഗാന്ധിക്കെതിരായ നടപടി സ്റ്റേ ചെയ്തു. എന്തായാലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വലിയൊരു വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിൽക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മധ്യപ്രദേശിൽ പ്രിയങ്ക ഗാന്ധിയെ കളത്തിലിറക്കി ഭരണം പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് കോൺഗ്രസ് പാർട്ടി. ഈ തന്ത്രങ്ങളും പരാമർശങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിജയം നേടാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം.